എൻ്റെ പേര് ഫൗസിയ. എൻ്റെ ഹസ്ബൻഡ് ആഷിഖ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. എനിക്ക് 4 മക്കളാണുള്ളത്. 2 MBBS, ഒരു അർഷാഷിഖ്, അസ്ലാഷിഖ്, പിന്നെ 3rd ബേബി അറോഷ, അഫ്ഷാൻ ആഷിഖ്. അങ്ങനെ 4 മക്കളാണ് എനിക്ക്. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞങ്ങൾ വയനാട്ടിൽ സെറ്റിലാണ്. ചുള്ളിയോടാണ് സ്ഥലം. ബെൻസ് എപ്പോഴും ആദ്യം മുതലേ ബെൻസ് റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു അതിനോട്. പക്ഷെ നമുക്ക് അന്നേരം അത് വാങ്ങാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വിദേശത്ത് ബിസിനസ്സാണ്. പുള്ളി എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ്. ബെൻസ് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. അന്നേരം GLA എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോറൂമിൽ പോയി നോക്കിയിട്ടുണ്ട് ഒരു 2 മുമ്പേ. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നെക്സ്റ്റ് ഇയർ എടുക്കാമെന്നൊക്കെ. പക്ഷേ ഇത് GLE എടുത്തു തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. വണ്ടി കയറി വെഹിക്കിൾ ഓടിക്കുന്ന സമയത്ത് റോഡ് കറക്റ്റ് വിഷ്വലൈസ് ചെയ്തിട്ട് ഓടിക്കുമ്പോഴേ എനിക്ക് കംഫർട്ടുള്ളൂ. ഇപ്പം തന്നെ 10,000 അടുത്തെത്തി കിലോമീറ്റർ. ആകെ 1 കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ഓട്ടാണ്. ഇതിൻ്റെ ബെൻസിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ഒരുപാട് ലഗേജ് അതിൽ കൊള്ളും. എക്സ്പെഷ്യലി ഞങ്ങൾ ഒരു ബാംഗ്ലൂർ യാത്ര നടത്തി. ഫസ്റ്റ് ലോങ് ജേണി എന്ന് പറയുന്നത് ബാംഗ്ലൂരിലേക്കായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. എനിക്ക് 4 മക്കളായതുകൊണ്ട് തന്നെ ബാക്കിൽ ശരിക്കും 3 എന്നുള്ള 4 തന്നെ ഇരിക്കാം. അത്രയും സ്പേസാണ്. പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംബിയൻസ് ലൈറ്റ് തന്നെ. ഒരാൾക്ക് റെഡ് ആണെങ്കിൽ ഒരാൾക്ക് ഇപ്പം ഏത് 2 കളർ ഷെയ്ഡിൽ പോലും ആംബിയൻസ് ലൈറ്റ് അതിൽ കറക്റ്റായിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഓവർടേക്ക് ചെയ്യുന്നുള്ള സഡൻ പുള്ളിങ്. ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാം. മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൺറൂഫ് തന്നെയാണ്. ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരു ക്ഷീണം ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വണ്ടിയിൽ പോകുമ്പോൾ. പിന്നെ ടൗണിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ട്രാഫിക്കിൻ്റെ ഇടയിലും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ബെൻസ് തന്നെ ആയിട്ടാണോ അത്ര ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട് അറിയില്ല. സാധാരണ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ എല്ലാ വണ്ടിക്കാരും ഒന്നും അടുപ്പിച്ച് തരില്ല. ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ശരിക്കും കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാവരും പോകാറുള്ളൂ. പിന്നെ ഇർഷാദിൻ്റെ നമ്മളെ ബെൻസിലെ ഇർഷാദാണ് ഞങ്ങൾക്ക് ഈ വണ്ടി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഡൗട്ട്സൊക്കെ ഞാൻ ഓരോ സമയം ഈ ടൈം ആ ടൈം എന്നൊന്നുമില്ല, ഡേയും നൈറ്റും ഒക്കെ യാത്രയിലായിരിക്കും എൻ്റെ സംശയങ്ങളൊക്കെ അവനോട് വിളിച്ച് ചോദിക്കുക. ഏത് പാതിരാത്രിയും സ്പോട്ടിൽ ആ മാം ഒരു ഇതിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, കറക്റ്റ് എനിക്ക് അടുത്തിരുന്ന് പറഞ്ഞിരുന്ന പോലെ അവൻ ഫോണിലൂടെ പറഞ്ഞുതരുമായിരുന്നു. 3 വെഹിക്കിൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ കറക്റ്റ് ക്ലാരിഫൈ ചെയ്ത് തന്നവർ. പിന്നെ സർവീസ് ആണെങ്കിലും അവർ വന്ന് വീട്ടിൽ വന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയി നന്നായി സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ടു തന്നു. നമ്മളെവിടെ പോയി ഇറങ്ങുമ്പോഴും നമുക്കൊരു സ്റ്റാൻഡേർഡ് തോന്നിപ്പിക്കുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ബെൻസ്. അതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ വലുതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒരു കല്ലുണ്ടെങ്കിൽ പോലും, ഒരു കുഴി ഉണ്ടെങ്കിൽ പോലും നമുക്ക് സൈഡാക്കുമ്പോൾ ഒരു പ്രശ്നമല്ലാണ്ട് ഈസി ആയിട്ട് സൈഡാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 കഴിഞ്ഞു. ഈ സമയം കൊണ്ട് തന്നെ 8,000 ഞാൻ വണ്ടി ഓടിച്ചു. അത്രയും കംഫർട്ടും ഇതുവരെ എനിക്കൊരു മടുപ്പോ തോന്നിയിട്ടില്ല. നല്ല ഹാപ്പിയാണ്. ഇനി എത്ര 3 ഓടിയാലും ഒരു മടിയും ഇല്ല. അത്രയും കംഫർട്ടായിട്ടുള്ളൊരു വെഹിക്കിളായിട്ട് തന്നെ ഫീൽ ചെയ്തു.